തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ വസീയത്ത് ചെയ്യുമ്പോ, ഒരു പണം വസീയത്ത് ചെയ്യുമ്പോ, സമ്പത്ത് വസീയത്ത് ചെയ്യുമ്പോ, തെറ്റായ കാര്യത്തിന് വേണ്ടി വസീയത്ത് ചെയ്യാൻ പാടില്ല. കറാഹത്തായ കാര്യത്തിന് വേണ്ടി വസീയത്ത് ചെയ്തുകൂടാ, ഹറാമായ കാര്യത്തിന് വേണ്ടി വസീയത്ത് ചെയ്തുകൂടാ. പിന്നെ സിർക്കിന്റെ കാര്യം പറയണോ? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിക്ക് വേണ്ടി ഒരാൾ വസീയത്ത് ചെയ്താൽ പിന്നെ അതിന്റെ കാര്യം പറയണോ? എന്നാൽ ഇവിടെ എന്തിനാണ് പണ്ഡിതന്മാരി ഉദ്ധരണി പറഞ്ഞത്, ഇമാമിങ്ങൾ പറഞ്ഞത് എന്തിനാണ്? അത് പറഞ്ഞുകൊണ്ടവർ പറയാണ്, അതുകൊണ്ട് അതാ പ്രസിദ്ധരായ മഹാന്മാരായ അലിമീങ്ങളുടെയോ അംബിയാക്കളുടെയോ മസ്ഹൂറിൽ വിലായത്തായ വലിയാണെന്ന് അറിയപ്പെട്ട ഔലിയാക്കളുടെയോ ഖബറിന്റെ അടുക്കൽ, ഖബറിന്റെ മേലെ അതാ ഖുബ്ബ പണിയുന്നതിന് വേണ്ടി ഒരാൾ വസീയത്ത് ചെയ്താൽ അതേ വലിയ ഖുബ്ബ നമ്മൾ കാണുന്നുണ്ടല്ലോ മദീനയിൽ, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ മേത് വലിയ പച്ച ഖുബ്ബയുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ മീത മാത്രമല്ല, രണ്ട് മഹാന്മാരായ ലോകത്ത് ഏറ്റവും വലിയ മഹാന്മാരായ രണ്ട് ഔലിയാക്കൾ, അത് സഹാബികളിൽ ഏറ്റവും പ്രഗത്ഭരായ സയ്യിദുന അബൂബക്കറുന്ന സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, അങ്ങനെ ആ മൂന്ന് മഹാന്മാരുടെയും ഖബറിന്റെ മീത് വലിയ ഖുബ്ബ തല ഉയർത്തി നിൽക്കുന്നു, പച്ച ഖുബ്ബ. അതേ സുഹൃത്തുക്കളെ, ആ ഖുബ്ബ പണിയുന്നത് തെറ്റാണോ? അത്തരത്തിൽ ജാറം പണിയുന്നത് തെറ്റാണോ? അത് പുണ്യകർമ്മമാണ്. അതാണ് ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നത്. അതേ ഇമാറത്തു ഖുബൂരിൽ അംബിയായി വസ്സാലിഹീന, അംബിയാക്കളുടെയും സാലിഹീകളുടെയും ഖബർ ഇമാറത്ത് ചെയ്യാൻ വേണ്ടി, അത് പരിചരിക്കാൻ വേണ്ടി അതാ വസീയത്ത് ചെയ്യുന്നത് പുണ്യകർമ്മമാണ്. അതെന്താണ് ഇമാറത്ത് ചെയ്യുക എന്നത് കൊണ്ട് ഉദ്ദേശമെന്ന് ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു വിവരിച്ചത്, അതുപോലെ മറ്റ് ഇമാമിങ്ങൾ വിവരിച്ചത് വളരെ വിശദമായി ഇമാം ജമാലുദ്ദീൻ റംനി റളിയല്ലാഹു അൻഹു നിഹായയിൽ പറയുന്നു, അതുപോലെ തുഫൈൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഇമാമിങ്ങളൊക്കെ വിവരിക്കുന്നു. അതിൽ പെട്ടതാണ് ബിനാഉൽ ഖിബാബ്, മഹാന്മാരെ ഖബറിന്റെ മേലെ ഖുബ്ബ നിർമ്മിക്കുന്നു. അതുപോലെ കമാനം നിർമ്മിക്കുന്നത്, അത് ആർച്ച് നിർമ്മിക്കുന്നത്, അതെല്ലാം പുണ്യകർമ്മമാണ്. അതിനുവേണ്ടി വഖഫ് ചെയ്താൽ, അതിനുവേണ്ടി വസീയത്ത് ചെയ്താൽ, അതിനുവേണ്ടി നേർച്ച ചെയ്താൽ അത് നൽകേണ്ടതാണ്. സർവ ഇമാമികളും കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? സുഹൃത്തുക്കളെ, നിങ്ങൾ ഓർക്കണം, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹും, അങ്ങനെ അംബിയാക്കളെ നേതാവായ നബി തങ്ങൾ, അംബിയാക്കളെ നേതാവാകുമ്പോ പിന്നെ പറയണ്ടല്ലോ മലക്കുകൾക്കടക്കം നേതാവാണ്. അതുപോലെ അതേ സുഹൃത്തുക്കളെ, ഔലിയാക്കളെ നേതാവായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള, ഉമറുൽ ഖത്താബ് അടക്കമുള്ള മഹാന്മാരുടെ വലിയ ജാറം അവിടെ പൊങ്ങിക്കിടക്കുകയാണ്. ഇവിടെ മഹാനായ ചെറുശോല ഉസ്താദിന് ജാറം പണിയുന്നു എന്ന് പറഞ്ഞു. അതേ എന്തിനാണത്? അതിന്റെ കാരണമെന്താണ്? സാധാരണക്കാരുടെ ഖബറ് പോലെയല്ല ആലിമീങ്ങളെ ഖബറ്, ഔലിയാക്കളെ ഖബറ്, സാലിഹീങ്ങളെ ഖബറ്, സുഹദാക്കളെ ഖബറ്. സാധാരണക്കാരുടെ ഖബറ് പോലെയല്ല. സാധാരണക്കാരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിതാൽ പണ്ഡിതന്മാര് പറയും അത് വേണ്ട. അതേ അവരുടെ ഖബറിന്റെ മേലെ കമാനം പണിതാ പറയും വേണ്ട. എന്തേ കാരണം? നമുക്കറിയാമല്ലോ, സാധാരണക്കാര് ധരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് സാധാരണക്കാര് ജീവിക്കേണ്ടത്. അതേസമയത്ത് വലിയ ആലിമീങ്ങളുടെ വേഷം സാധാരണക്കാര് കെട്ടാൻ പാടില്ല. ഒരു വലിയ ആലിമിന്റെ വേഷം കെട്ടി ഒരു സാധാരണക്കാരൻ പുറത്തിറങ്ങിയാൽ
സാധാരണക്കാര് അവരെ കാണുമ്പോ വലിയ ആലിമാണ് എന്ന് വിചാരിക്കും. ചിലപ്പോ എന്തെങ്കിലും ചോദിക്കും, ചോദിക്കുമ്പോ ഇവനി തലയെ കെട്ടും. ഇന്നുകളൊക്കൊപ്പായ ഉള്ളപ്പോ ഇവന്റെ മനസ്സിൽ ചിലപ്പോ ശൈത്താൻ തോന്നിക്കും, എന്തൊക്കെ ഒന്നെങ്കിൽ പറഞ്ഞാളാ, അല്ലെ വിവരില്ല എന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞു പോകും. അപ്പൊ ഇവനെന്തെങ്കിലും ഭത്തു കൊടുക്കും, അതിന്റെ നാശം ചെറുതാ. അതുകൊണ്ട് ആലിമീങ്ങളെ വേഷം കെട്ടിയിട്ട് സാധാരണക്കാര് നടക്കാൻ പാടില്ല. സാധാരണക്കാരെ വേഷം കെട്ടി ആലിമീങ്ങളും നടക്കാൻ പാടില്ല. കാരണം അപ്പൊ പിന്നെ നമുക്കറിയാലോ, പോലീസുകാർ മഫ്റ്റിയിൽ വന്നാൽ പോലീസുകാർ എന്നായിരിക്കും മനസ്സിലാവില്ല. അപ്പൊ പിന്നെ എടുക്കടാ സൈക്കിള് തരുമ്പോ പോടാന്ന് പറയും. ഇത് പോലീസാന്ന് മനസ്സിലാണ്ടേ. അപ്പൊ പണ്ഡിതന്മാര് പണ്ഡിതന്മാരുടെ വേഷത്തിൽ നടക്കണം, സാധാരണക്കാര് സാധാരണക്കാരുടെ വേഷത്തിൽ നടക്കണം. എല്ലാവർക്കും നിയമം ഒന്നല്ല, അത് ഏത് വിഷയത്തിലുണ്ടത്. അതുപോലെ നമ്മൾ ആലിമീങ്ങൾ ആലിമീങ്ങൾ ആലിമീങ്ങളാണ് എന്നത് ജനങ്ങൾ അറിയണം. ഔലിയാക്കൾ ഔലിയാക്കളാണെന്ന് ജനങ്ങൾ അറിയണം. അതറിയാൻ അവരുടെ മഖ്ബറ കാണുമ്പോ തന്നെ അതറിയണം. അങ്ങനെ വരുമ്പോൾ അവിടെ ഇമാമിങ്ങൾ പറയാണ്, അങ്ങനെ വരുമ്പോൾ അവരുടെ ഖബ്ർ സിയാറത്തൊന്ന് സജീവമാകും, അവിടുന്ന് ബറക്കത്തെടുക്കല് സജീവമാകും. അങ്ങനെ ആലിമീങ്ങളുടെ സാലിഹീങ്ങളുടെ ഖബ്ർ സിയാറത്ത് സജീവമാകണം, അതുപോലെ തന്നെ ആ മഹാന്മാരുടെ ബറക്കത്തെടുക്കണം. അതിനുള്ള വഴിയാണ് അവരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ നിർമ്മിക്കുന്നത്, അതുപോലെ ആർച്ച് നിർമ്മിക്കുന്നത്. ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബ് മുത്തുഹഫനിഹായ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ ഇത് നന്നായി മനസ്സിലാക്കി വെക്കണം. ചിലപ്പോ ഫതഹുൽ മുഈൻ ഓതുമ്പോ അല്ലെ വേറെ കിതാബ് ഓതുമ്പോ ഖബറിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ പറയുമ്പോ അവിടെ ചില നിയമങ്ങൾ കാണും, അത് സാധാരണക്കാരെ ഖബറിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കണം. ഒരു സാധാരണക്കാരന്റെ ഖബറിന്റെ മേലെ കൊമ്പ നിർമ്മിക്കാൻ പാടില്ല. മഹാന്മാരുടെ ഖബറാകുമ്പോൾ അതിന്റെ നിയമം ഒന്ന് വേറെയാണ്. അതുകൊണ്ടാണ് ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയതുപോലെ ലോകം മുഴുക്കെ മഹാന്മാരെ ഖബർ അതിന്റെ അടുക്കൽ പേരെഴുതി വെക്കുന്നു. അതുപോലെ മറ്റ് ചില പണ്ഡിതന്മാർ ഇബ്നു റിഫാഇ റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ പലരും രേഖപ്പെടുത്തിയതുപോലെ അവരുടെ ഖബറിന്റെ മേലെ വലിയ കുബ്ബ പണിയുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മേലെ വളരെ ഗംഭീരമായ കുബ്ബ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. അത് ആ ഇമാമിന്റെ മഹത്വം വിളിച്ചോതുന്ന കുബ്ബയാണ് എന്നാണല്ലോ ബഹുമാനപ്പെട്ട അയിമ്മത്ത് പറഞ്ഞിട്ടുള്ളത്. ഇമാം നവ്വി റളിയല്ലാഹു അൻഹു അടക്കം അതിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഞാറം പണിയുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് അത് ശിർക്ക് പണിയലാണ് എന്നൊന്നും ആരെ തെറ്റിദ്ധരിച്ചു പോകരുത്. അങ്ങനെയുള്ള ധാരണ പെശകൾ ഉണ്ടാകരുത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. നാം വലിയ ഒരു മുതലാളി മരണപ്പെട്ടാൽ മുതലാളികളുടെ ഖബറിന് കുബ്ബ പണിയാൻ പാടില്ല. അതേ സമയത്ത് ആലിമിന്റെ ഖബറിന്റെ മേലെ ആകുമ്പോൾ കുബ്ബ പണിയുന്നത് പണ്ഡിതന്മാർ അനുവദിക്കും, ഔലിയാക്കളെ ഖബറിന്റെ മേലെ ആകുമ്പോൾ അനുവദിക്കും. അതുകൊണ്ട് പണക്കാര് മോശമാണ് എന്ന് അതിന് അർത്ഥം ഇല്ല. അവരെ നിസ്സാരപ്പെടുത്തൽ അതിന്റെ ഉദ്ദേശം അല്ല. ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വകവെച്ചു കൊടുക്കണം. പണ്ഡിതന്മാർ ചിലപ്പോ ബാല്യ മുതലാളിമാരെ വീട്ടിന്റെ മുറ്റത്തേക്ക് പോവും, അവരെ വീട്ടിൽ പോവും. അങ്ങനെ മുതലാളിമാരെടുത്ത് പണ്ഡിതന്മാർ പോകുമ്പോൾ ചിലർക്ക് തോന്നും അതിനാ മുതലാളിമാരെടുത്ത് പണ്ഡിതന്മാർ പോന്ന് അവരും മോശല്ലേ. അതിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ആലിമീങ്ങൾ പണക്കാരെടുത്ത് പോകാൻ എന്താ കാരണം? പണക്കാരും ആലിമീങ്ങളുടെ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചൊരാൾ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പണക്കാരുടെ കയ്യിലുള്ള പണത്തിന്റെ നന്മയും ഉപകാരവും പണ്ഡിതന്മാർക്കറിയാം. അതുകൊണ്ട് ആ പണം വാങ്ങിക്കൊണ്ടുവന്ന് മദ്രസ ഉണ്ടാക്കാന് പള്ളി ഉണ്ടാക്കാന് അതുപോലെ മജ്മ ഉണ്ടാക്കാന് സിറാജുള്ള ഉണ്ടാക്കാന് മർക്കസ് ഉണ്ടാക്കാന് അങ്ങനെ ആലിമീങ്ങൾ എന്ത് ചെയ്യും? പണക്കാരെടുത്ത് അങ്ങോട്ട് പോകും. കാരണം ആ പണത്തിനുള്ള ഉപകാരം അവർക്കറിയാ. ഒരു സംഗതിന്റെ ഉപകാരം തിരിഞ്ഞാലേ പോവാ. ചിലപ്പോൾ പണക്കാരായ ആളുകള് അല്ല ഭാഗ്യം കൊടുത്തവർ മാത്രമേ പണ്ഡിതന്മാരെ സാഹസിലേക്ക് വരൂ. അതെന്താ? പണ്ഡിതന്മാരെടുത്തുള്ള ഇൽമിന്റെ ബഹുമാനവും ഉപകാരവും പല പണ്ഡിതന്മാർക്കും പണക്കാർക്കും അറിയില്ല. അതുകൊണ്ട് അവർ വരുന്നില്ല. ഇതിന്റെ ഉപകാരം തിരിഞ്ഞാലേ പോവുള്ളൂ. അവർക്ക് ഇതിന്റെ ഉപകാരം തിരിഞ്ഞില്ല, അതുകൊണ്ട് അവർ വരുന്നില്ല. അതിന്റെ ഉപകാരം തിരിഞ്ഞുകൊണ്ട് അലിമിങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് ഇമാം റാസി റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ,
പക്ഷേ ഒരിക്കലും ഒരു പണക്കാരന്റെ മനസ്സിലും ഞങ്ങളെ കൊണ്ടാണ് ആനിമയങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ വിചാരിക്കാൻ പാടില്ല.